വായിൽ ഇബ്നു ഹുജർ റളിയല്ലാഹു തആല അൻഹു യമനിലെ ഹദറമൗത്തിൽ ഒരു രാജകുടുംബത്തിലെ മെമ്പറായിരുന്നു. അദ്ദേഹം വിശുദ്ധ മദീനയിലെത്തി തിരുസവിധത്തിൽ വെച്ച് ഇസ്ലാം സ്വീകരിച്ച സംഭവം ചരിത്ര പ്രസിദ്ധമാണ്. ഏറെ ആദരവിൽ അദ്ദേഹം മദീനയിൽ സ്വീകരിക്കപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ അദ്ദേഹത്തിന് ഒരു ഭൂമി അദ്ദേഹത്തിന് സമ്മാനിക്കുകയുണ്ടായി. പ്രസ്തുത സ്ഥലം കാണിച്ചു കൊടുക്കുവാൻ മുആവിയ റളിയല്ലാഹു തആല അൻഹുവിനെയാണ് വായിൽ റളിയല്ലാഹുവിനോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയോഗിച്ചത്. തന്റെ ഒട്ടകപ്പുറത്ത് വായിൽ റളിയല്ലാഹുവിന് വന്ന് സഞ്ചരിക്കുമ്പോൾ മുആവിയ നഗ്നപാദനായി കാൽനടയിലാണ് അദ്ദേഹത്തെ സ്ഥലം കാണിച്ചു കൊടുക്കുവാൻ അനുഗമിക്കുന്നത്. അന്ന് മുആവിയ വായിൽ റളിയല്ലാഹുവിനോട് ചോദിച്ചു, ഞാൻ നിങ്ങളുടെ ഒട്ടകത്തിന്റെ പിന്നിലിരിക്കട്ടെ. വായിൽ റളിയല്ലാഹുവിനു ഇസ്ലാം സ്വീകരിച്ച ഉടനെയാണത്. അനിസ്ലാമിക കാലത്തെ അദ്ദേഹത്തിന്റെ പല ദുശ്ശീലങ്ങളും സ്വഭാവങ്ങളും അദ്ദേഹത്തിൽ ശേഷിക്കുന്ന പോലെയായിരുന്നു. ആ ഗർവിൽ അദ്ദേഹം അന്ന് പറഞ്ഞത്, രാജാക്കന്മാരുടെ പിന്നിലിരിക്കാൻ നീ യോഗ്യനല്ല മുആവിയ എന്നാണ്. അപ്പോൾ മുആവിയ ചോദിച്ചു, എങ്കിൽ നിങ്ങളുടെ പാദരക്ഷകൾ എനിക്ക് നൽകുമോ, ഞാൻ നഗ്നപാദനായിട്ടാണ് നടക്കുന്നത്. അന്ന് വായിൽ പറഞ്ഞത്, എന്റെ ഒട്ടകത്തിന്റെ നിഴലിൽ കാലുവെച്ച് പാദരക്ഷ ആ നിഴലായി സ്വീകരിച്ച് കൂടെ വന്നോളൂ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിശ്ചയിച്ച ദൗത്യത്തിനു വേണ്ടി മുആവിയ തുടർന്ന് അദ്ദേഹത്തിന്റെ കൂടെ പോവുകയാണ്. സ്ഥലം കാണിച്ച് മുആവിയ റളിയല്ലാഹു തആല അൻഹു മടങ്ങുകയുണ്ടായി. വായിൽ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിനെ കുറിച്ചും ഇസ്ലാമിക സ്വഭാവ മര്യാദകളെ കുറിച്ചും പഠിച്ച് വളർന്നു. തിരുവിയോഗത്തിന് ശേഷവും ഏറെക്കാലം ജീവിച്ച മഹാരഥനാണ് വായിൽ ഇബ്നു ഹുജർ റളിയല്ലാഹു തആല അൻഹു. ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലഘട്ടത്തിന് ശേഷവും വായിൽ റളിയല്ലാഹു തആല അൻഹു ജീവിച്ചു. അമീറുൽ മുഅ്മിനീൻ മുആവിയ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ രാജാവായി ഖലീഫയായി തെരഞ്ഞെടുക്കപ്പെട്ട നാളിൽ സിറിയയിൽ ആളുകൾ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ബൈഅത്ത് ചെയ്യുവാനും അനുസരണ പ്രതിജ്ഞക്കും എത്തുകയുണ്ടായി. അന്ന് അവരുടെ കൂട്ടത്തിൽ വായിൽ ഇബ്നു ഹുജർ റളിയല്ലാഹു തആല അൻഹു ഉണ്ടായിരുന്നു. വായിലിനെ കണ്ട മുആവിയ റളിയല്ലാഹു തആല അൻഹു തന്റെ സിംഹാസനത്തിൽ തന്റെ ഇരിപ്പിടത്തിൽ വായിൽ റളിയല്ലാഹു അൻഹുവിന് ഒരിടം ഒരുക്കി സ്ഥാനമൊരുക്കി അദ്ദേഹത്തെ ക്ഷണിച്ച് വരുത്തി തന്റെ ചാരത്തിരുത്തി മുആവിയ റളിയല്ലാഹു തആല അൻഹു അന്ന് വായിൽ റളിയല്ലാഹുവിനോട് അദ്ദേഹത്തിന്റെ കാതിൽ തനിക്ക് വായിലിൽ നിന്ന് മുമ്പുണ്ടായ ആ അനുഭവം അനുസ്മരിക്കുകയുണ്ടായി. വായിൽ റളിയല്ലാഹു തആല അൻഹു മുആവിയ റളിയല്ലാഹു തആല അൻഹു ഓർമ്മിപ്പിച്ചപ്പോൾ തന്റെ മനസ്സിൽ പറഞ്ഞുപോയി, അന്ന് ഞാൻ മുആവിയ എന്റെ പിന്നിൽ ഒട്ടകപ്പുറത്തിരിക്കട്ടെ എന്നാണ് ചോദിച്ചത്, പക്ഷേ അന്ന് മുആവിയ ഞാൻ എന്റെ മുന്നിലിരുത്തി കൂടെ കൂട്ടിയിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്നാണ് ഈ ഒരു ചരിത്രം സഹോദരന്മാരെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലെത്തിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയാകുന്നു അധികാരം നൽകുന്നവനും അധികാരത്തിലുള്ളവരെ ഇറക്കുന്നവനും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്നത്തെ നേതാവിനെ നാളത്തെ പ്രജയാക്കുന്നവനാണ്, ഇന്നത്തെ പ്രജയെ നാളത്തെ നേതാവാക്കുന്നവനാണ്. അതാണ് നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിശേഷണങ്ങളായി പ്രത്യേകതകളായി നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ഒരു പ്രത്യേകത അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് തന്റെ പ്രജകൾക്ക് നേരെയുണ്ടെങ്കിൽ ഉള്ളവർ ഇല്ലാത്തവനോട് എന്തിന് ഗർവ് കാണിക്കണം, ഉള്ളവൻ ഇല്ലാത്തവനോട് എന്തിന് നിഗളിക്കണം, എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയതായ അനുഗ്രഹങ്ങളെ ദുരുപയോഗപ്പെടുത്തുകയും അതിൽ അന്യായമായത് പറയുകയും ചെയ്യുന്നത്? നമുക്ക് ഒരാലോചനയുടെ വിഷയമാകട്ടെ ഈ ചരിത്രം എന്നതിനാലാണ് ഇത് നിങ്ങളുടെ മുമ്പിൽ എടുത്തു ധരിച്ചത്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും വിനയവും സൽ സ്വഭാവവും പ്രദാനം ചെയ്യുമാറാവട്ടെ.